ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് ലഭിച്ചിരുന്നു, അതിനെ കുറിച്ചാണ്. SBULL ടോക്കൺ നമുക്ക് എയർ ഡ്രോപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഏകദേശം ഒരു മാസം മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. 3500 രൂപയുടെ SBULL ടോക്കൺ ഫ്രീ ആയിട്ട് ലഭിക്കും എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം ഒരു മാസം മുൻപാണ്. 5ROI എന്ന എക്സ്ചേഞ്ചിൽ നിന്ന് എല്ലാവർക്കും ഇമെയിൽ വന്നിട്ടുണ്ടാവും. ഓൾറെഡി ഇത് ഏൺ ചെയ്തിട്ടുള്ളവർ 5ROI എന്ന എക്സ്ചേഞ്ചിൽ നിന്ന് ഇമെയിൽ വന്നിട്ടുണ്ട്. അത് എന്താണ് ഇമെയിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, 8th മാർച്ചിലാണ് ഇമെയിൽ വന്നിരിക്കുന്നത്. അനൗൺസ്മെന്റ് ഓഫ് അൺലോക്കിംഗ് SBULL ഡ്യൂറിംഗ് ദ SBULL ടോക്കൺ എയർ ഡ്രോപ്പ് ഇവന്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 90 അൺലോക്കിംഗ് ടൈം 90 ഡേയ്സ് ആഫ്റ്റർ ദ അക്കൗണ്ട് ഹാസ് മെയ്ഡ് എനി സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ. ഒരു സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ നമ്മൾ അവിടെ നടത്തിയെങ്കിൽ മാത്രമേ അതിനുശേഷം 90 ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് ഈ SBULL ടോക്കൺ റിലീസായി കിട്ടുന്നത്. അൺലോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ 10% ആണ് ഓരോ മാസവും നമുക്ക് ലഭിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം 5ROI എന്ന വെബ്സൈറ്റിൽ. ഇനി എങ്ങനെയാണ് ആ സൈറ്റിലേക്ക് പോകുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ നമ്മളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. 5ROI എന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ളൊരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇത് ഹോം പേജ് ആണ്. ബാലൻസ് നമുക്ക് ഇവിടെ ഏറ്റവും താഴെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബാലൻസ് ആണ്. ബാലൻസ് എനിക്ക് $254 വാല്യൂ ഉള്ള SBULL ടോക്കൺ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എത്രയാണ് SBULL ടോക്കൺ ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ SBULL ടോക്കൺ എനിക്ക് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് ഇത്രയുമാണ്. ഏകദേശം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $254 ആണ്. ഇത് നമുക്ക് റിലീസായി കിട്ടും. $254 നമുക്ക് റിലീസാക്കി മറ്റുള്ള ഏതെങ്കിലും കോയിൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഹോം പേജിൽ പോകുന്നു. ഹോം പേജിൽ ഇതിൻ്റെ KYC വെരിഫിക്കേഷനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ബേസിക് KYC എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ KYC ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമുക്കിത് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും, ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരുപക്ഷെ SBULL ടോക്കൺ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ KYC ചെയ്യണം നിർബന്ധം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഏതായാലും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ഇവിടുന്ന് കാണിക്കാം. ഇവിടെ മീ എന്നൊരു ബട്ടണിവിടെ കാണിക്കുന്നുണ്ട് ടോപ്പ് ലെഫ്റ്റിലായിട്ട്. ഇതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ID ഈ കാര്യങ്ങളൊക്കെ കാണിക്കും. ഓതൻറ്റിക്കേഷൻ ഇവിടെയാണ് നമുക്ക് KYC ചെയ്യേണ്ടത്. KYC ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ളത് വെരിഫൈഡ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ വെരിഫൈക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് അതിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 5ROI എന്ന് എഴുതുക. എന്നിട്ട് എന്നത്തെയാണ് ഡേറ്റ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ആധാർ കാർഡാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജ് ആ പേപ്പറിൻ്റെ മുകളിൽ പിടിച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വെരിഫൈ ആകും. ദിവസങ്ങൾ എടുത്തൊന്ന് വരാം, കാരണം വളരെയധികം ആളുകൾ ഈ എയർഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും എങ്ങനെയാണ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്തേണ്ടത് എന്ന്. ഇവിടെ ഡെപ്പോസിറ്റ് ബട്ടൺ ഇവിടെ കാണിക്കുന്നുണ്ട്, വിഡ്രോവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഏത് ടോക്കണാണ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ട്രോൺ ആണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രോൺ ആണെങ്കിൽ 172 ട്രോൺ മിനിമം എങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ 172 നിങ്ങൾ തുല്യ സൂക്ഷ്മം എടുക്കാതെ ഒരു 200 ട്രോൺ, ഏകദേശം 1000 രൂപയ്ക്കുള്ള ട്രോൺ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതിനുവേണ്ടി ഇവിടെ ഡെപ്പോസിറ്റ് എന്ന ഒരു ബട്ടണുണ്ട്. ഈ ഡെപ്പോസിറ്റ് ബട്ടണിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഏത് കോയിനാണ് നമുക്ക് ഇവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ലിസ്റ്റാണ്. മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം TRX ട്രോൺ ആണ്. ട്രോണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ട്രോൺ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അഡ്രസ്സ് നമുക്ക് തരുന്നുണ്ട് കോപ്പി ചെയ്യാനായിട്ട്. ഇവിടെ അതിനെ മിനിമം പറയുന്നുണ്ട് എത്രയാണ്, 172 ട്രോണാണ് മിനിമം ഡെപ്പോസിറ്റ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു 200 ട്രോൺ അല്ലെങ്കിൽ 172 മുകളിലായിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻ ഫീ ഒക്കെ വേണ്ടി വരും ഒരുപക്ഷെ. അപ്പോൾ ഒരു 200 ട്രോൺ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അതിനുവേണ്ടി അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് വാലറ്റിലാണ് നിങ്ങൾക്ക് ട്രോൺ അവൈലബിൾ ആയിട്ടുള്ളത് അവിടുന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ട്രോൺ ലിങ്ക് പ്രോയിൽ എനിക്ക് ട്രോൺ ഉണ്ട്, അതിൽ നിന്നൊരു 200 ട്രോൺ ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രോൺ ലിങ്ക് പ്രോ ഞാൻ ഓപ്പൺ ചെയ്തു. എനിക്കിവിടെ 340 ട്രോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ ഇപ്പം
ഇവിടെ നിന്ന് ഞാൻ സെൻഡ് ബട്ടൺ ആണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഇവിടെ സെൻഡ് ഓപ്ഷൻ എടുത്തു. സെൻഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം 1.1 ഫീ ആയിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം എത്ര ഡ്രോൺ ആണ് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. എനിക്ക് 338 ഡ്രോൺ ഇവിടെ ബാലൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു 200 ഡ്രോൺ ഞാൻ ഇവിടുന്ന് അയക്കുകയാണ്. 200 ഡ്രോൺ എഴുതി. ഏകദേശം $12 വാല്യൂ ഉള്ളതാണ്. ഇവിടെ നിന്ന് പിന്നെ സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് നമുക്ക് കൺഫേം ചെയ്യണം. അതിന് ശേഷമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 1.1 ഒരുപക്ഷെ ഫീ ആയിട്ട് പോയെന്ന് വരാം. എങ്കിലും ഇവിടെ നിന്ന് ഞാൻ സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് 1.1 ഫീ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനത് കൺഫേം ചെയ്യും. കൺഫേം ചെയ്യുമ്പോൾ എൻ്റെ പാസ്വേഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യാം. ഞാൻ പാസ്വേഡ് എഴുതി അതിന് ശേഷം ഡൺ ചെയ്യുന്നു. ട്രാൻസാക്ഷൻ സബ്മിറ്റഡ് കാണിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം എനിക്കിവിടുന്ന് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. 200 ഡ്രോൺ ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ട്രാൻസാക്ഷൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൈനസ് ആയിട്ടുണ്ട്. 200 ഡ്രോൺ ഇവിടുന്ന് മൈനസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഹാഷൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഹാഷ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അല്പസമയത്തിന് ശേഷം 5 ROI എന്ന വാലറ്റിലേക്ക് അതെത്തും. ഏകദേശം 3-4 മിനിറ്റ് എടുത്തു. 3-4 മിനിറ്റ് എടുത്തപ്പോൾ എനിക്ക് എൻ്റെ ബാലൻസ് ഇവിടെ കൂടിയിട്ടുണ്ട്. അതായത് ഡ്രോൺ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. അതായത് 0 ആയിട്ടുള്ളത് ഇവിടുന്ന് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണിക്കും നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളത് എന്ന്. എനിക്ക് ഇവിടെ 200 ഡ്രോൺ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഫീസ് പക്ഷേ 1.1 എൻ്റെ ഡ്രോൺ ലിങ്ക് പ്രോയിൽ നിന്ന് തന്നെ കട്ടായി. അപ്പം ഇവിടെ $12 ഡ്രോൺ എനിക്ക് എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്? നമ്മൾ സ്പോട്ട് ട്രേഡാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്പോട്ട് ട്രേഡാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്കൊരു ബട്ടണുണ്ട്. അല്ല എങ്കിൽ ഈ മെയിൻ പേജിൽ കാണുന്ന സ്പോട്ട് ട്രേഡിലും നമുക്കിവിടെ ടച്ച് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പേർ എടുക്കാം. TRX-നെ നമ്മളിവിടെ സെല് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. TRX എനിക്ക് വന്നിട്ടുണ്ട്. TRX-നെ സെല് ചെയ്യണം. ഇവിടെ രണ്ട് ഓപ്ഷനാണ്, ബൈ ആൻഡ് സെല്ല്. ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ USDT ബൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഏതാണ് പേർ ചേഞ്ച് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഏത് കോയിനാണെന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ സെർച്ച് ചെയ്യുന്നതിന് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. TRX എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. TRX ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ USDT പേരാണ് TRX-ന് ഇവിടെ ഉള്ളത്. അപ്പം ഒരു പേർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ വരുമ്പോൾ നമുക്ക് TRX ഇവിടെ നമുക്ക് സെല്ല് ചെയ്യണം. TRX സെല് ചെയ്യേണ്ടതിന് സെൽ ബട്ടണിൽ അത് അമർത്തുക. അപ്പം നമുക്ക് അവൈലബിൾ ബാലൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ TRX ഫുള്ള് ഇവിടുന്ന് സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 200 ട്രോൺ, അതായത് 100% ഞാൻ ഇവിടുന്ന് സെല് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ വെക്കാം. ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എത്രയാണെന്നുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ഫുള്ള് കൊടുക്കുകയാണ്. ഫുള്ള് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റ് ഇവിടെ എഡിറ്റ് ചെയ്താലും മതി. അതിനുശേഷം ഇവിടെ സെൽ TRX, ഞാൻ വാങ്ങിയ TRX USDM ആയിട്ട് സെല് ചെയ്യുകയാണ്. അതേസമയം ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്താണ് ഓപ്ഷൻ കൊടുക്കേണ്ടിയെന്ന്, USDT ഓർഡിനറി ആണോ അതോ ലിമിറ്റ് ആണോ. ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണ്. ഇവിടെ നമുക്ക് മാർക്കറ്റ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പം മാർക്കറ്റ് വിലയ്ക്ക് ഏതാണ് ആളുകൾ ബൈ ഓർഡർ ഇട്ടിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് അവിടുന്ന് സെല് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മാർക്കറ്റ് ഓർഡർ എടുത്തു. അതിനുശേഷം 200 ഇവിടെ കൊടുത്തു. അതായത് മാർക്കറ്റിൽ ആരാണോ പ്രസൻറ്റ്ലി ബൈ ഓർഡർ ഏറ്റവും ഇട്ടേക്കുന്നത് ആ റേറ്റിലായിരിക്കും നമുക്ക് വിറ്റ് പോകുന്നത്. നമ്മൾ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ലിമിറ്റിൽ ആ സമയത്തിന് നമ്മൾ ഏതൊരു റേറ്റ് ഫിക്സ് ചെയ്യുന്നു ആ റേറ്റിന് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ബൈ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇതാണ് ബൈ ഓർഡർ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് സെല് ചെയ്യുകയാണെങ്കിൽ ഈ ആളിന് അത് വാങ്ങാൻ പറ്റും. ഇവിടെ 196 പക്ഷേ എനിക്ക് 200 സെല് ചെയ്യേണ്ടത്. പക്ഷേ അതിനനുസരിച്ച് ഓരോരുത്തർ റേറ്റ് മാറ്റി കൊടുക്കും. അതിനനുസരിച്ച് നമുക്ക് സെല്ലാകും. ഓർഡർ പ്ലേസ്ഡ് എന്നൊരു മെസ്സേജ് കാണിച്ചു. ഓർഡർ ഹിസ്റ്ററി നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാം. ഓർഡർ ഹിസ്റ്ററിയിൽ എൻ്റേത് ഫില്ലായിട്ടുണ്ട്. അതായത് 12.24 USDക്കുള്ളത് ഇത് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസിലേക്ക് പോകാം. ബാലൻസിലേക്ക് പോകുമ്പോൾ എനിക്ക് നേരത്തെ ഇവിടെ ട്രോൺ ആയിരുന്നു ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഇപ്പം 12.12 USDT വന്നു. ഇനിയും ഈ USDTയെ എനിക്ക് സെല് ചെയ്യണം. അതായത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് സെല് ചെയ്തിട്ട് സെല് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ USDT എടുക്കുന്നു. USDT ഇവിടെ വന്നു. ഇവിടെ നിന്ന് വീണ്ടും സ്പോട്ടിലേക്ക് ഞാൻ പോകുന്നു. സ്പോട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ USDTയുടെ പേര് നമുക്ക് ഇവിടുന്ന് വീണ്ടും സെലക്ട് ചെയ്യാം.
ഇവിടെ ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ വരുന്നുണ്ട്. ഈ ഫുള്ള് നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്യുക, ടി ആർ എക്സ് ബൈ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റിൽ ഞാനിവിടെ സെൽ ബൈ ചെയ്യുകയാണ്, ടി ആർ എക്സ് വീണ്ടും ബൈ ചെയ്യുക. ആദ്യം ഞാൻ ടി ആർ എക്സ് സെല്ല് ചെയ്തു യു എസ് ഡി ടി ആക്കി, അതിനുശേഷം ഇപ്പം ടി ആർ എക്സ് ബൈ ചെയ്യുന്നു. ബൈ ചെയ്തതിന് ശേഷം എൻ്റെ ട്രോൺ ലിങ്ക് പ്രോയിലേക്ക് തന്നെ ഞാൻ റിട്ടേൺ കൊണ്ടുപോകാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ, ഞാനിവിടെ ബൈ ചെയ്യുന്നു, മാർക്കറ്റ് ഓർഡർ കൊടുത്തു, ഓർഡർ പ്ലേസ്ഡ് എന്ന് കാണിച്ചു. ഓർഡർ ഹിസ്റ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓർഡർ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഫില്ല് ആയിട്ടുണ്ട്. ആദ്യം ഞാൻ ടി ആർ എക്സ് സെല്ല് ചെയ്തിരുന്നു, ഇപ്പം ടി ആർ എക്സ് ബൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ഞാൻ 200 ടി ആർ എക്സ് ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം 199.23 ടി ആർ എക്സ് എനിക്ക് ഇവിടെ തന്നെയുണ്ട്. ഇത് അങ്ങോട്ട് റിട്ടേൺ കൊണ്ടുപോകുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഫീ പോകും. എങ്കിൽ പോലും നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോൺ മാത്രമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഒരു ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി. പക്ഷേ എയർ ഡ്രോപ്പിനുള്ള നമ്മൾ എലിജിബിലിറ്റി ആയി. ഓരോ മാസവും 90 ദിവസത്തിന് ശേഷം, അതായത് ഇന്ന് ഞാൻ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി, അതിന് ശേഷം 90 ദിവസത്തിന് ശേഷമായിരിക്കും എയർ ഡ്രോപ്പിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെയ് മാസത്തിന് ശേഷം നമ്മുടെ ഇമെയിലിൽ നമ്മൾ കണ്ടിരുന്നു, ഇവിടെ പറഞ്ഞിട്ടുണ്ട് May 20 മുൻപ്, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് May 20 മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എസ്ബുൾ ബാലൻസ് ഉള്ളത് കംപ്ലീറ്റ് അവർ ക്യാൻസൽ ചെയ്ത് കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം May 20 മുമ്പായിട്ട് ഒരു ട്രാൻസാക്ഷനെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പായിട്ട് കിട്ടിയിട്ടുള്ള എസ്ബുൾ ടോക്കൺ ഓരോ മാസവും 10% വീതം അവർ റിലീസ് ചെയ്തുതരും. അത് നമുക്ക് സെല്ല് ചെയ്ത് വീണ്ടും നമുക്ക് എന്തെങ്കിലും കോയിൻ ആക്കി മാറ്റുകയോ മറ്റുള്ള എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനിയും ഞാൻ എസ്ബുൾ ടോക്കണിൻ്റെ ഇവിടെ നിന്ന് ഇതെങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്, എൻ്റെ ബാലൻസിൽ എനിക്കിപ്പം വീണ്ടും എനിക്ക് വന്നിരിക്കുന്നത് ട്രോണാണ്. അപ്പോൾ ട്രോൺ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ട്രോൺ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് താഴെ ഇവിടെയാണ് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യുക. ഇവിടെ നമ്മൾ ഡ്രോണിനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യുമ്പോൾ ഏത് അഡ്രസ്സിലേക്കാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചോദിക്കും. കുറേ ഓപ്ഷൻസ് നമ്മൾ പാസ്വേഡിൻ്റെ ഉണ്ട്. പാസ്വേഡ് ട്രേഡ് പാസ്വേഡ് നമുക്കൊന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്ഷൻ ഉണ്ട്. സെക്യൂരിറ്റിയിലാണ് അത് പോകേണ്ടത്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഓൾറെഡി ട്രേഡ് പാസ്വേഡ് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ട്രേഡ് പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്തു. അതിനുശേഷം വേണം മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇവർ പറയുന്നത് രണ്ട് വെരിഫിക്കേഷൻ എങ്കിലും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഒന്ന് ഗൂഗിൾ ഒതന്റിക്കേറ്ററാണ്, അതിനുശേഷം SMS വെരിഫൈയുടെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ SMS വെരിഫൈ ആണെങ്കിൽ നമുക്ക് ഒരു SMS ഇവിടെ നിന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. SMS വെരിഫിക്കേഷന് വേണ്ടി മൊബൈൽ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ടോപ്പിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആണോ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം, തെറ്റിപ്പോകരുത്. ഗെറ്റ് കോഡ് എന്നതിൽ നിന്ന് ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. SMS വരേണ്ടതാണ് വെരിഫിക്കേഷൻ കോഡ്. SMS വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഒതന്റിക്കേറ്റർ ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആണ്. അത് വളരെ ഈസിയാണ്. ഗൂഗിൾ ഒതന്റിക്കേറ്റർ, ഗൂഗിൾ ഒതന്റിക്കേറ്റർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മൊബൈലിൽ SMS വരാൻ കുറച്ച് ഡിലേ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഒതന്റിക്കേറ്റർ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഗൂഗിൾ ഒതന്റിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടെ ഗൂഗിൾ ഒതന്റിക്കേറ്റർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റോൾ ഗൂഗിൾ ഒതന്റിക്കേറ്റർ ഓൺ യുവർ ഫോൺ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഗൂഗിൾ ഒതന്റിക്കേറ്ററിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടെ ഗൂഗിൾ ഒതന്റിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ലൈവ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ സ്ക്രീനിൽ നമുക്ക് ഷോ ചെയ്യത്തില്ല. ഗൂഗിൾ ഒതന്റിക്കേറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പറയുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഒതന്റിക്കേറ്ററിൽ ഓരോ കുറച്ച് കുറച്ച് സമയങ്ങളിൽ, അതായത് കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നമുക്ക് ഓരോ നമ്പറുകൾ മാറി മാറി വരും. അത് പിന്നെന്ന് പറയും. ആ പിന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് ഇതുമായിട്ട് കണക്റ്റ് ആവുകയുള്ളൂ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ട്രോണ വിഡ്രോ ചെയ്യുന്ന ഓപ്ഷനാണ് കാണിക്കുന്നത്. ഗൂഗിൾ ഒതന്റിക്കേറ്ററിൻ്റെ ലൈവായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം സ്ക്രീന് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇവിടുന്ന് ട്രോൺ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി വിഡ്രോ ബട്ടണിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത്. വിഡ്രോവൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം, എത്ര ഡ്രോണാണ് കൊടുക്കേണ്ടത്, ഇവിടെ ഓളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എത്രയാണെങ്കിൽ ഇവിടെ റിസീവിങ് എമൗണ്ട് എത്രയായിരിക്കും കാണിക്കുന്നത്, അത് ഫീസ് ഡിഡക്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഡ്രോൺ ലിങ്ക് പ്രോയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഡ്രോൺ ലിങ്ക് പ്രോയിലിന് ശേഷം ഇവിടുത്തെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഞാൻ ഇവിടെ എടുക്കുന്നു. ഇവിടെ ഡ്രോൺ എനിക്ക് 138 ഡ്രോണാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഏകദേശം $8 വാല്യൂ ഉള്ളൂ. ഞാനിവിടെ റിസീവ് അഡ്രസ്സ് ഇതിൻ്റെ എടുക്കുന്നു. റിസീവ് അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം
ഫൈവ് ആർ ഒയിലേക്ക് വീണ്ടും പോകുന്നു. റിസീവ് അഡ്രസ്സ് അതായത് നമ്മുടെ വിഡ്രോവൽ, ഇവിടെ നിന്ന് വിഡ്രോവൽ കൊടുത്തിട്ട് ഏത് അഡ്രസ്സിലേക്കാണ് പോകേണ്ടത്, നമ്മുടെ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫസ്റ്റിലത്തെ ലാസ്റ്റിലത്തെ അക്ഷരങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിരിക്കണം. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഓൾ കൊടുക്കുകയാണ്. ഓൾ കൊടുക്കുമ്പോൾ 197 ട്രോൺ എനിക്ക് അവിടെ ലഭിക്കും. ഇവിടുന്ന് 1.65 യുടെ ഫീസും. ഇപ്പോൾ വിഡ്രോവലിൻ്റെ റിമാർക്സ് എന്തെങ്കിലും ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് താഴെയുണ്ട്, ഇല്ലെങ്കിൽ അത് ഓപ്ഷനലാണ്. അന്ന് വിഡ്രോ കൊടുക്കുക. വിഡ്രോ കൊടുക്കും. ഇത് ട്രേഡ് പാസ്വേഡ് ഇവിടെ കൊടുക്കണം. ഞാനൊരു ട്രേഡ് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് പാസ്വേഡ് ഇവിടെ കൊടുക്കുകയാണ്. സെക്യൂരിറ്റിയിലാണ് ട്രേഡ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററിൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ വേറൊരു മൊബൈലിൽ ഞാൻ ഗൂഗിൾ ഓതൻറ്റിക്കേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനിവിടെ നിന്ന് കണക്ട് ചെയ്യുന്നു. 301849 എനിക്കിതാണ് ആ സമയത്ത് വന്നിരിക്കുന്ന കോഡ്. ഇനിയും ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട്. എൻ്റെ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം. 5 ROI എന്ന് ഒരു കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് സബ്മിറ്റ് ചെയ്യുക. വിഡ്രോ ഓപ്പറേഷൻ സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് കാണിച്ചു. അതായത് 197.42 ട്രോണ് എനിക്ക് അവിടെ ലഭിക്കും. അപ്പം ഞാനിവിടെ നിന്ന് റിട്ടേൺ പോകുന്നു. റിട്ടേൺ പോകുമ്പോൾ നമ്മുടെ മെയിൻ വാലറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ബാലൻസിൽ എനിക്ക് SBULL മാത്രമാണുള്ളത്. ബാക്കി കംപ്ലീറ്റ് ഞാനിവിടെ നിന്ന് വിഡ്രോ ചെയ്തു. ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്യാം ഏതാണ് ബാലൻസ് ഉള്ളത് എന്ന്. ഇനി ഞാൻ എൻ്റെ ട്രോൺലിങ്ക് പ്രോ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ എത്ര സമയത്തിനുള്ളിലാണ് വരുന്നത് എന്ന് നോക്കാം. ഇത് എൻ്റെ ട്രോൺലിങ്ക് പ്രോയാണ്, ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഹിസ്റ്ററി കാണിക്കാം. ഇവിടെ 197.42, അതായത് അവിടുന്ന് വിഡ്രോ ചെയ്തെടുത്തത് എനിക്ക് തിരിച്ച് എൻ്റെ ട്രോൺലിങ്ക് പ്രോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എലിജിബിൾ ആയിട്ടുണ്ട്. എയർ ഡ്രോപ്പിന് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോയ ട്രോൺ തന്നെ അവിടെ ഒരു ട്രേഡിംഗ് നടത്തി. USDTയുമായിട്ട് വീണ്ടും ഒരു സെൽ ഓർഡർ നടത്തി, ബൈ ഓർഡർ നടത്തി. രണ്ടും കാര്യങ്ങൾ അവിടെ ചെയ്തതിന് ശേഷം ഞാൻ വിഡ്രോ ചെയ്തു എൻ്റെ ട്രോണിനെ. ഞാൻ ട്രോൺലിങ്ക് പ്രോയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ചെറിയൊരു ലോസ് മാത്രം അവിടെ പറ്റുന്നത്. കാരണം പക്ഷേ നമുക്ക് അവിടെ കിട്ടുന്ന SBULL-ൻ്റെ എയർ ഡ്രോപ്പ് ഓരോ മാസവും 10% വീതം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. 90 ദിവസത്തിന് ശേഷമായിരിക്കും ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. May 20 മുമ്പായിട്ട് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.